അതാ എനിക്കിപ്പോൾ കുറ്റപ്പെടുത്താനുള്ളത് പരശുരാമനാണ്. അദ്ദേഹം അന്ന് ഗോകർണത്തുനിന്ന് എറിഞ്ഞ മഴ കുറച്ചുകൂടെ വീശി, അത് കളിക്കുള്ള ചന്തയിലാണ് ചെന്നത്, അത് കുറച്ചുകൂടെ വീശി എറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഏരിയ കിട്ടുമായിരുന്നു. എനിക്ക് പരാതി ഉണ്ട്. അല്ല ശരിക്കും ഞാൻ അതിനകത്ത് പറയുന്നില്ല, ഇത് പറഞ്ഞ എന്താ കാര്യം വെച്ചാൽ മലയാളികൾ എവിടെ നോക്കി ബോംബെയിൽ ഏത് സ്ഥലത്തായാലും ഇത് ഈ ഹിന്ദി സിനിമകൾ കാണുന്നു. മുരളി എന്ന് പറഞ്ഞ ഒരു മലയാളിയാണ് ഈ പറയുന്ന ഏറ്റവും വലിയ സിനിമകളുടെ ക്യാമറമാൻ. 3 ഇഡിയറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന മുരളി എന്ന് പറഞ്ഞാൽ മലയാളിയാണ്. ഇവിടെ ഇന്ത്യൻ സിനിമയിൽ പ്രിയദർശൻ ഉൾപ്പെടെ ഉള്ളവർ പോയി ചരിത്രം സൃഷ്ടിച്ചു. സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു ഒരാൾ പോയിട്ട് ബോളി ഹിറ്റുണ്ടാക്കി. പക്ഷേ ഞങ്ങളെപ്പോലുള്ള നിർമ്മാതാക്കൾക്കോ നമ്മുടെ ടെക്നീഷ്യൻസിനോ മലയാളത്തിൽ പരീക്ഷിക്കാൻ അവസരം തരാത്തത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ അമ്പയെ പരാജയപ്പെടുകയും വെള്ളിമുങ്ങ പോലെ നല്ല സബ്ജക്റ്റ് വളരെ ചെലവ് ചുരുക്കി എടുത്ത പടങ്ങൾ വിജയിക്കുകയും ചെയ്തു. അല്ല, കഴിഞ്ഞ വർഷത്തെ ഒരു അവലോകനം കൂടെ പറയാം. കഴിഞ്ഞ വർഷത്തെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, വമ്പൻ സംവിധായകരും വമ്പൻ തിരക്കഥാകൃത്തുക്കളും പരാജയപ്പെട്ടു പോയ ഒരു വർഷമാണ്. കാരണം 1983 പുതിയ സംവിധായകനാണ്, ഓംശാന്തി ഓശാന പുതിയ സംവിധായകനാണ്, സെവൻത് ഡേ പുതിയ സംവിധായകനാണ്, വെള്ളിമുങ്ങ പുതിയ സംവിധായകനാണ്, ഇതിഹാസ പുതിയ സംവിധായകനാണ്. ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ കഴിഞ്ഞ വർഷമുണ്ടായത് പുതിയ സംവിധായകരിൽ നിന്നാണ്, പുതിയ നിർമ്മാതാക്കളാണ്. ഇവർ ആരും നമ്മുടെ ഈ എക്സ്പീരിയൻസോട് വന്നവരുമല്ല. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് ഒരു കാര്യം ചേട്ടനോട് പറയാം, ഇവിടെ നല്ലത് സ്വീകരിക്കും, അത് അവരെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുത്തുന്നതായിരിക്കണം. ഇതിൽ തമിഴ് സിനിമകളും ഹിന്ദി സിനിമകളും അത്ഭുതപ്പെടുത്തുന്നു, മലയാള സിനിമകൾ ഇഷ്ടപ്പെട്ടാൽ കാണുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം പറയുന്നുണ്ട്, ഈ രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും വിജയൻ്റെയും പറയുമ്പം ആദ്യ ദിവസം പോയി സോനാ നേരെ കാണുന്നത് എന്താണ്? ഇടിച്ച് ഇഷ്ടങ്ങൾക്കപ്പുറം നമ്മൾ അത്ഭുതങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ. കറക്റ്റാണ്. ആ ഒരു അത്ഭുതം കാണാൻ അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു 2.5 മണിക്കൂർ അത്ഭുതം കണ്ട് ഇഷ്ടപ്പെട്ടു. ആ സൃഷ്ടിയെ നമ്മൾ എല്ലാ സൃഷ്ടികളെയും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പം ഈ കല എന്ന് പറയുന്നത് കൊടുത്തും വാങ്ങിയുമുള്ള ഒരു യാത്രയാണ് അല്ലേ. നമ്മൾ മലയാള സിനിമകൾ എത്രയോ എണ്ണം ഡബ് ചെയ്തും റീമേക്ക് ചെയ്തും ഒക്കെ അന്യഭാഷ എന്ന് ഞാൻ പറയുന്നില്ല, അയൽ ഭാഷകളിൽ എത്രയോ എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പുതു മലയാളി സംവിധായകരാണെങ്കിൽ കൂടിയും അവർ എത്രയോ ഇംഗ്ലീഷ് സിനിമകളുടെയും ഹിന്ദി സിനിമകളുടെയും റീമേക്കുകളാണ് മലയാളത്തിൽ, എന്നാൽ പ്രേക്ഷകർ അറിയാത്ത വിധത്തിൽ അതിനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഇപ്പോഴത്തുള്ള പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ വളരെ കോൺട്രഡിക്ടറി മൈൻഡുള്ളവരും വളരെ ക്രിട്ടിസൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ്. കാരണം സിനിമയെക്കുറിച്ച് A to Z അറിയാമെന്നുള്ള പ്രേക്ഷകരാണ്. അപ്പോൾ ഒരു തരത്തിലും പ്രേക്ഷകരെ മണ്ടരാക്കാൻ നമുക്ക് സാധിക്കില്ല. അത് അഭിനേതാക്കളായാലും ശരി, അതിൻ്റെ ടെക്നിക്കൽ ഗ്രൂപ്പിലായാലും ശരി, മലയാളി പ്രേക്ഷകരെ മണ്ടരാക്കാൻ സാധിക്കില്ല. അന്യഭാഷ അന്യ സ്റ്റേറ്റിലുള്ള ആൾക്കാരെ കുറിച്ച് അവരെ കാട്ടിയും കമ്പാരിറ്റീവ്ലി നല്ല എന്താ പറയണ്ടത് വിവേകം, അതെ തീർച്ചയായിട്ടും. അപ്പം ഈ പ്രേക്ഷകൻ മലയാള സിനിമ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല സബ്ജക്റ്റാണ്. ഇവിടെ സബ്ജക്റ്റിന്റെ അഭാവം ശരിക്കും ഉണ്ട്, അതുകൊണ്ടാണ് ഈ കടമെടുക്കൽ വരുന്നത്. ബേസിക്കലി ഒരു കാര്യം കൂടെ പറയണം, അതൊരു കോൺട്രവേഴ്സ്യൽ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നതെങ്കിലും, മലയാളിക്ക് മാത്രമാണ് സ്വന്തം ഭാഷയെ സ്നേഹമില്ലാത്ത ഏക സംസ്ഥാനം കേരളം. ആണ്, തീർച്ചയായിട്ടും സ്വന്തം ഭാഷയെ ഇത്രയധികം സ്നേഹിക്കാത്ത നമ്മളുടെ ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റുകളിൽ ഒരേ ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അത് ഈ പ്രവണത എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുറേ കാലമായിട്ട് മലയാള ഭാഷയെ സ്നേഹമില്ലാത്ത ഏക സംസ്ഥാനം ആയി മാറി. ഇപ്പം തികച്ചും മാറി. ഒരു സംവിധായകൻ എന്ന നിലയിൽ മാർത്താൻ്റെ അംബീഷൻ ഒരു സ്പെക്ടാക്കുലർ ശങ്കർമാരി ഒരു വലിയ പടം ചെയ്യണമെന്നാണ്, കാമ്പുള്ള കഥയുള്ള നല്ല പ്രമേയം സിമ്പിളായിട്ട് അതൊരു എന്താണ് ആഗ്രഹം? തീർച്ചയായിട്ടും ബ്രഹ്മാണ്ഡ സിനിമയെ നമ്മൾ ആഗ്രഹിച്ചു പോകും, പക്ഷേ മലയാള സിനിമയിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ല. കാരണം മലയാള സിനിമയിൽ ബഡ്ജറ്റ് ലിമിറ്റഡ്, അങ്ങനെ നമ്മളങ്ങനെ ചെയ്തേ പറ്റൂ. പക്ഷെ ഒരു കാര്യം രഞ്ജേട്ടൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും കോടികൾ മുടക്കുന്ന പടങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാം മലയാളികളാണ്. അത് വളരെ ഇതാകേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ എന്തുകൊണ്ട് അന്യഭാഷാ ചിത്രങ്ങൾ ഓടുന്നു എന്ന് പറയുന്നതിൻ്റെ അത് മലയാളി പ്രേക്ഷകരുടെ വിശാല മനസ്കരമെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എന്തിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആൾക്കാരാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്ത് കണ്ടാലും നമ്മൾ അന്യ നേരെ മറിച്ച് ഇപ്പോൾ മലയാള സിനിമ തമിഴ്നാട്ടിൽ പോയി അവർ അംഗീകരിക്കാറില്ല. പക്ഷേ ഒരു തമിഴ് സിനിമ ഇവിടെ നമ്മൾ, അത് നമ്മുടെ വിശാല മനസ്സാണ്. നമ്മുടെ പാവം മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ പൃഥ്വിരാജോ ഏതെങ്കിലും ഒരു നിലയിൽ നിന്ന് താഴെ ചാടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂവി വിളിക്കുന്ന മലയാളികൾ തന്നെ തമിഴ്നാട്ടിലെ തമിഴ് നടന്മാർ 101 നിലയിൽ നിന്ന് ചാടി ഓടി ഒറ്റ കൈയോട്ട് ഓടുന്ന തീവണ്ടിയെ പിടിച്ചിരുത്തുന്നത് കാണുമ്പോൾ തിയേറ്ററിൽ നിലയ്ക്കാത്ത കൈയടിയാണ്.